ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. സാമൂഹിക സ്ഥാപനത്തിന് വിശദീകരണങ്ങൾ നൽകുന്ന നമ്മുടെ പ്രൊഫസർസ് തന്നെയാണ്. സമൂഹം അംഗീകരിച്ചുള്ള നിയമ സംവിധാനങ്ങളെ പൊതുവെ സാമൂഹിക സ്ഥാപനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സാമൂഹിക ഘടന നിലനിർത്തുന്നത് സാമൂഹിക സ്ഥാപനങ്ങളാണ്. സാമൂഹിക സ്ഥാപനങ്ങളെ പേഴ്സൺസ് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, റിലേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സാമൂഹിക സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അവരുടെ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. രണ്ടാമത്തത്, റെഗുലേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വ്യക്തികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഉള്ളവയാണ്. അതിനാൽ സാമൂഹിക നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത്, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സംസ്കാരം പുറമേക്ക് പ്രതിഫലിപ്പിക്കുന്നവയാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നാണ് പേഴ്സൺസ് പറയുന്നത്. അപ്പോൾ ഒന്ന്, റെഗുലേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തത്, റിലേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അവരുടെ പദവികളുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു എന്നതാണ് റിലേഷൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ചിലത് നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, പാറ്റേൺ വേരിയബിൾസ് എന്നാണ്. സോഷ്യൽ സിസ്റ്റം ആൻഡ് ഇവല്യൂഷൻ ഓഫ് ആക്ഷൻ തിയറി എന്ന പേഴ്സൺസിൻ്റെ ബുക്കിൽ നിന്നും പുസ്തകത്തിൽ നിന്നുമാണ് ഈ ആശയം നമുക്ക് സ്വീകരിക്കുന്നത്. സാമൂഹിക പ്രവർത്തനങ്ങൾ വ്യത്യസ്ത രീതികൾ വിവരിക്കാനാണ് ഈ ആശയം പേഴ്സൺസ് ഉപയോഗിച്ചത്. ഇപ്പോൾ സോഷ്യൽ സിസ്റ്റംസ് ആൻഡ് ദ ഇവല്യൂഷൻ ഓഫ് ആക്ഷൻ തിയറി എന്ന പുസ്തകത്തിലാണ് സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തനങ്ങൾ വ്യത്യസ്ത രീതികൾ വിവരിക്കാനാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചത്. ഓരോ സമൂഹത്തിലെയും കുട്ടികൾ അവരുടെ തനതായ സാമൂഹിക മൂല്യങ്ങളും രീതികളുമാണ് സാമൂഹികവൽക്കരണ പ്രക്രിയയിലൂടെ സ്വായത്തമാക്കുന്നത്. ഈ സാമൂഹിക മൂല്യങ്ങൾ അനുസരിച്ചാണ് വ്യക്തികളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുക. ഈ പ്രവർത്തന രീതിയെ പേഴ്സൺസ് പാറ്റേൺ വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. ഓരോ സമൂഹത്തിലെ കുട്ടികൾ അവരുടെ തനതായ സാമൂഹിക മൂല്യങ്ങളും രീതികളും സാമൂഹികവൽക്കരണ പ്രക്രിയകളിലൂടെയാണ് സ്വായത്തമാക്കുന്നത്. ഈ പ്രക്രിയയാണ് അദ്ദേഹം പാറ്റേൺ വേരിയബിൾസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത്, മോഡ്സ് ഓഫ് ഓറിയൻറ്റേഷൻ. ഓരോ വ്യക്തിയും തൻ്റെ യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പെരുമാറ്റ രീതികൾ തിരഞ്ഞെടുക്കുന്നത്. പേഴ്സൺസ് രണ്ട് തരം പെരുമാറ്റ രീതികൾ ഉള്ളതായി പറയും. ഒന്നാമതായി, എക്സ്പ്രസീവ് മോഡ് ഓഫ് ഓറിയൻറ്റേഷൻ. സാമ്പ്രദായിക സമൂഹങ്ങളിലെ പെരുമാറ്റ രീതികളോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും അത്തരം രീതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇത് വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളാണ്. ഒന്നാമത് എക്സ്പ്രസീവ് മോഡ് ഓഫ് ഓറിയൻറ്റേഷനിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളാണ് എക്സ്പ്രസീവ് മോഡ് ഓഫ് ഓറിയൻറ്റേഷൻ. രണ്ടാമത്തത്, ഇൻസ്ട്രുമെൻ്റ് മോഡ് ഓഫ് ഓറിയൻറ്റേഷൻ. ഇൻസ്ട്രുമെൻ്റൽ മോഡ് ഓഫ് ഓറിയൻറ്റേഷൻ. ആധുനിക സമൂഹങ്ങളിൽ നിലവിലുള്ള മൂല്യങ്ങളും പെരുമാറ്റ രീതികളും സാമൂഹിക പ്രവർത്തന വേളകളിൽ ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. ഈ രീതി യുക്തിക്ക് നിരക്കുന്നതും വൈകാരിക സ്വാധീനം ഇല്ലാത്തതും ആയിരിക്കും. സാമൂഹിക സാഹചര്യങ്ങളിലെ പെരുമാറ്റ രീതികൾ. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ മോഡ് ഓഫ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹങ്ങളിൽ നിലവിലുള്ള മൂല്യങ്ങളും പെരുമാറ്റ രീതികളും സാമൂഹിക പ്രവർത്തന വേളകളിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. ഈ രീതികളിൽ യുക്തിക്ക് നിരക്കുന്നതും വൈകാരിക സ്വാധീനം ഇല്ലാത്തതുമായിരിക്കും. വ്യക്തികളുടെ വൈകാരിക സ്വാധീനങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും ഇതിലുണ്ടാവുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സാമൂഹിക സാഹചര്യങ്ങളെ പെരുമാറ്റ രീതികളെ അദ്ദേഹം താഴെ പറയുന്ന അഞ്ച് വിധത്തിൽ വിഭജിച്ചിരിക്കുന്നു. ഈ ബോക്സിൽ കാണുന്ന അഞ്ച് ട്രഡീഷണൽ മോഡും അതുപോലെ തന്നെ മോഡേൺ മോഡും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമുക്ക് പറയാനുള്ളത്, ഫങ്ഷണൽ പ്രീ റിക്വസൈറ്റ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ സിസ്റ്റം. ഓരോ സാമൂഹിക വ്യവസ്ഥയ്ക്കും താഴെ പറയുന്ന ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടെന്നാണ് പേഴ്സൺസ് പറയുന്നത്. ഒന്ന്, സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ശരീരശാസ്ത്രപരവും മാനസികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള കഴിവുണ്ടായിരിക്കണം. രണ്ടാമത്, ഓരോ വ്യക്തിയും അവരവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള കഴിവ്
വ്യക്തികളുടെ പെരുമാറ്റ രീതികളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. 4. സമൂഹത്തിന് ആവശ്യമായ വസ്തുതകളുടെ ഉൽപ്പാദനവും വിതരണവും സംവിധാനവും നടത്താനുള്ള കഴിവ്. 5. വ്യക്തികളുടെ ശരിയായ രീതിയിലുള്ള സാമൂഹ്യവൽക്കരണം എന്നിവയാണ്. അപ്പോൾ പാഴ്സൺസിൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന എന്താണ്, സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ശരീരശാസ്ത്രപരവും മാനസികവുമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓരോ വ്യക്തിയും അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നവയായിരിക്കണം. അടുത്തത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിദ്ധാന്തം കൂടിയാണ് എഗിൽ മോഡൽ, AGIL മോഡൽ. 4 അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പേഴ്സൺസിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക വ്യവസ്ഥ. 1. അഡാപ്ഷൻ. 2. ഗോൾ അച്ചീവ്മെൻറ്റ്. 3. ഇൻ്റഗ്രേഷൻ. 4. ലിറ്റൻസി ഓർ പാറ്റേൺ മെയിൻ്റെനൻസ് എന്നിവ. 4. അഡാപ്ഷൻ ഓഫ് ദ എൻവിയോൺമെൻറ്റ്. സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഭൗതികാവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം എന്നിവ. എല്ലാ സമൂഹങ്ങളും അവയുടെ ഭൗതിക പരിതസ്ഥിതിയുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെയുള്ള ഇണങ്ങിച്ചേരൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നാണ് അഡാപ്റ്റേഷൻ ടു ദ എൻവിയോൺമെൻറ്റിലൂടെ അർത്ഥമാക്കുന്നത്. പരിസ്ഥിതിയുമായുള്ള കൂടുതൽ ഇണങ്ങിച്ചേരുക എന്നുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഭക്ഷണം, പാർപ്പിടം എന്നിവ. അതുപോലെ 2. ഗോൾ അറ്റെയിൻമെൻറ്റ്. സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ കണ്ടെത്തുവാനും മുൻഗണനാ ക്രമത്തിൽ അവ നിറവേറ്റുന്നതിനുമുള്ള സംവിധാനങ്ങൾ എല്ലാ സമൂഹത്തിലും ഉണ്ടായിരിക്കണമെന്നതാണ് ഗോൾ അറ്റെയിൻമെൻറ്റ്. ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്ത് പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സംവിധാനങ്ങളും എല്ലാ സമൂഹത്തിലും ഉണ്ടായിരിക്കണം. 3. ഇൻ്റഗ്രേഷൻ. ഓരോ സാമൂഹിക സ്ഥാപനവും അതിൻ്റെ ധർമ്മങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ശരിയായ സാമൂഹിക സംയോജനം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലിറ്റൻസ് ഓർ പാറ്റേൺ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക സമ്പർക്കവേളയിലുണ്ടാവുന്ന അസ്വാരസ്യങ്ങളും സംഘർഷങ്ങളും സാമൂഹിക ബന്ധങ്ങളെ തകർക്കും എന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും AGIL മോഡൽ എന്ന് പറഞ്ഞാൽ 1. അഡാപ്ഷൻ. 2. ഗോൾ അറ്റെയിൻമെൻറ്റ്. 3. ഇൻ്റഗ്രേഷൻ. 4. ലിറ്റൻസി ഓർ പാറ്റേൺ.